ഹായ്, നമസ്കാരം. എൻ്റെ വരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രിയങ്കരനായ ആനിമേറ്ററും വിഷ്വലൈസറും ചിത്രകാരനുമായ അഭിലാഷ് നാരായണനുമായിട്ടുള്ള അദ്ദേഹവുമായിട്ടുള്ള ചെറിയ സംഭാഷണം നമ്മളിവിടെ തുടരുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ കുറേ കണ്ടു. ഇന്നും അദ്ദേഹത്തിൻ്റെ കുറേ വർക്കുകൾ നമ്മൾ കാണും. അതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ഇങ്ങനെ ഒരാൾ നമുക്ക് കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അദ്ദേഹം പല രീതിയിലുള്ള വർക്കുകൾ ചെയ്യുന്ന ഒരാളാണ്. ഡിജിറ്റലായിട്ടുള്ള വർക്കുകളും അല്ലാത്ത വർക്കുകളും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ വർക്കും അല്ലാത്ത ഒരു സാധാരണ ഡിജിറ്റൽ അല്ലാത്ത വർക്കും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം. ചോദ്യം കേട്ട് കാണുമല്ലോ അഭിലാഷ്, ഡിജിറ്റലും ഒരു നമ്മൾ കാണുന്ന സാധാരണ വർക്കുകളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച്, അങ്ങ് അതിൻ്റെ മേന്മയെക്കുറിച്ച് അല്ലെങ്കിൽ അതിലേതാണ് നല്ലതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഡിജിറ്റൽ ആർട്ടും മാനുവൽ ആർട്ടും ട്രഡീഷണൽ ആർട്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. മനസ്സിലായി. ഇതിൽ ആർട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഒരു വ്യത്യാസമില്ല. ഒന്ന്, നമ്മൾ ഡിജിറ്റലിലേക്ക് മാറ്റി വരച്ച് ഡിജിറ്റലിലേക്ക് മാറ്റുന്ന ഒരു സമ്പ്രദായം ആദ്യം കൊണ്ടുണ്ടായിരുന്നു. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിജിറ്റലായി, ട്രഡീഷണലായാലും. ഇപ്പോഴത് നേരിട്ട് നമുക്ക് പേപ്പർ വേണ്ട, പേന വേണ്ട, വേറെ കളറുകൾ വേണ്ട. ഡയറക്റ്റ് ഇപ്പം എൻ്റെ കയ്യിലുള്ളൊരു ടാബ്ലറ്റ് ഇതിൽ നേരിട്ട് വരയ്ക്കാവുന്നതാണ്. ആ ഒരു വ്യത്യാസമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പണ്ട് ഡിജിറ്റൽ ആർട്ട് മെയിനായിട്ട് ഈ ലോഗോ ഡിസൈനിങ്ങിലും വെക്ടർ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ഡിജിറ്റൽ ആർട്ട് ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ കുറച്ചും കൂടി പെയിൻറ്റിങ് സ്റ്റൈലിലേക്കും അടുത്തൊരു തലമുറ വി എഫ് എക്സ് ഒക്കെ അത്ര മുമ്പോട്ട് പോയി കഴിഞ്ഞു ഡിജിറ്റലുമായിട്ട്. ട്രഡീഷണൽ ആർട്ടുമായിട്ടുള്ള വ്യത്യാസം ഒന്നും പ്രത്യേകിച്ച് ഒട്ടും നോട്ടത്തിലോ ആസ്വാദനത്തിലോ വ്യത്യാസം വരുന്നില്ല. ഡിജിറ്റലിൻ്റെ മറ്റൊരു പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത, അതായത് പെയിൻറ്റിങ്ങിൻ്റെ ബേസിക്സ് അറിയാതെ, അതായത് ഒരു ആർട്ടിസ്റ്റ് ബേസിക് അറിയാതെ ഡിജിറ്റൽ കിട്ടിയിട്ടും കാര്യമില്ല, ഡിജിറ്റലിലേക്ക് മാറിയിട്ടും കാര്യമില്ല. അപ്പം ഡിജിറ്റൽ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം അത് പ്രോസസ്സൊക്കെ രണ്ടിൻ്റെയും ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു വ്യത്യാസ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പുറത്തൊരു വർക്ക്, നമ്മളെ നല്ലാതെ ഒരു വർക്ക് പുറത്തുനിന്ന് ഒരു സ്റ്റുഡിയോന്നോ ഏജൻസിയിൽ നിന്നോ ഒരു ഡയറക്ടറുടെ കയ്യിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഒരു വർക്ക് വരുമ്പോൾ അതിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നതിന് ചിലപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവും, ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കേണ്ടി വരും, കറക്ഷൻസ് ഉണ്ടാവും. ഇതൊക്കെ എളുപ്പമാക്കാൻ ഡിജിറ്റൽ വളരെ സഹായം. ഈ കറക്ഷൻസൊക്കെ എളുപ്പത്തിൽ ചെയ്ത് മറ്റും, ചിലപ്പോൾ ഒരു കളർ മാത്രം വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ ഒരു ബെൽറ്റ് ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ക്യാരക്ടറിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ട്രഡീഷണൽ ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പമാണ്, കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ കൂടുതൽ സഹായിക്കുന്നത്. പക്ഷെ ഒരു ട്രഡീഷണൽ വർക്കിൻ്റെ, അതായത് ഒരു കോമിക്സ് പേജ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് ചെയ്താലോ, അതിൻ്റെ ട്രഡീഷണൽ വർക്കിൻ്റെ ഒരു മൂല്യം ഇതിനുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഒറിജിനാലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇത് പ്രിൻറ്റിന് മാത്രമുള്ള ഒരു അല്ലെങ്കിൽ സ്ക്രീനിൽ ഒരു തവണ കാണാനുള്ള ഒരു സാധനം മാത്രമല്ല. വർക്കിൻ്റെ മൂല്യം ഓരോരുത്തരുടെ കഴിവും അവരുടെ എക്സ്പീരിയൻസൊക്കെ അനുസരിച്ചാണെങ്കിലും ട്രഡീഷണൽ വർക്കിൻ്റെ അല്ലെങ്കിൽ ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഒരു കോമിക്സ് പേജ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ട്രഡീഷണൽ വർക്കിൻ്റെ ഒരു സുഖം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂല്യം, അതാണ് ഏറ്റവും വലുത്. ഞാൻ രണ്ടും എല്ലാവരോടും ട്രൈ ചെയ്യാൻ ഉപദേശിക്കാം. നമുക്ക്
ഡിജിറ്റൽ അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് കമ്മീഷൻ വർക്കിന്, നമ്മളൊരു മെയിനായിട്ട് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യമാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, അതിലേക്ക് നമ്മളും അതിനനുസരിച്ച് കുറച്ച് മാറാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു തെറ്റിദ്ധാരണ ഡിജിറ്റൽ ആർട്ട് എല്ലാവർക്കും, ചില സാധാരണക്കാർക്കും ഉണ്ട്, ചില തഴക്കം വന്ന ആർട്ടിസ്റ്റുകൾക്കും ഇങ്ങനെ ഒരു സംശയമുണ്ട്. ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ നേരിട്ട് ഒരു സ്വിച്ച് ഞെക്കിയാൽ പടം വരും, അല്ലെങ്കിൽ കളർ തന്നെ വരും. അല്ല, ഒരു അതാ ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ ബേസ് അറിയാതെ ആർട്ട്, നമ്മൾ നേരെ പേപ്പറിലെന്നേ ഉള്ളൂ, നേരിട്ട് എല്ലാം ചെയ്യേ വേണം. കമ്പ്യൂട്ടർ ഒരിക്കലും തന്നെ പടം വരയ്ക്കില്ല, ഒരിക്കലും കളർ മിക്സ് ചെയ്യില്ല. ഇതെല്ലാം നമ്മൾ പോസ്റ്റർ കളറോ വാട്ടർ കളറോ ഓയിൽ കളറോ കയ്യിലില്ലെന്നേ ഉള്ളൂ. അതെല്ലാം സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യും, പേപ്പറും സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യും, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ എന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു ഒരു പറയാനാഗ്രഹിക്കുന്നത്. പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റാണ് അഭിലാഷ് നാരായണൻ. അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ ഈ ചാനലിൽ വന്നിരിക്കുന്ന പല പ്രശസ്തരായ ആർട്ടിസ്റ്റുകളെയും നമ്മൾ ഇതിനോടകം പരിചയപ്പെട്ടു. അതുപോലെ തന്നെ ഒരു പ്രശസ്തനായ വ്യക്തിയാണ് അഭിലാഷ് നാരായണൻ. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൂടുതൽ അറിയുകയും, കാരണം ഒരു സിനിമയിലൊക്കെ പലപ്പോഴും ഇതിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന പല ആളുകളെയും നമ്മൾ തിരിച്ചറിയാതെ പോകും. അതൊരു വലിയ കഷ്ടമാണ്. നമ്മൾ പലപ്പോഴും പല എഫക്ട്സുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ എഫക്ട്സുകൾ തിരിച്ചറിയാതിരിക്കുന്നതാണ് ഒരു കലാകാരൻ്റെ വിജയം. അതുകൊണ്ട് ഉണ്ടല്ലോ, അത് എഫക്ട്സ് ആണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അത് തീരും. അങ്ങനെ നമ്മൾ ചില സീരിയലുകളിലൊക്കെ എഫക്ട്സ് കൊടുക്കുന്നതിൻ്റെ ട്രോളുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു എഫക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് എഫക്ട്സ് ആണെന്ന് തിരിച്ചറിയത്തില്ല. അതാണ് ഇവരുടെയൊക്കെ കഴിവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് അഭിലാഷ് നാരായണനോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ക്യാരക്ടർ ഡിസൈനിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ അദ്ദേഹം ധാരാളം ക്യാരക്ടർ ഡിസൈൻ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കാം, എന്താണ് ക്യാരക്ടർ ഡിസൈനിങ്? പ്രിയപ്പെട്ട അഭിലാഷ്, ആ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, എന്താണ് ക്യാരക്ടർ ഡിസൈനിങ്? ക്യാരക്ടർ ഡിസൈനിങ് ഇപ്പോൾ എൻ്റെ ഒരു പ്രധാന ജോലിയും കൂടിയാണത്. കാര്യം ഞാൻ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തോളം അനിമേഷൻ ഇൻഡസ്ട്രിയിൽ പല പല സ്റ്റുഡിയോയിലായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഫ്രീലാൻസായിട്ട് വീട്ടിലിരുന്ന് അനിമേഷൻ്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികളാണ് ഇപ്പം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അനിമേഷൻ്റെന്ന് മാത്രമല്ല, എല്ലാം ചെയ്യുന്നുണ്ട്. പ്രീ പ്രൊഡക്ഷനിൽ സ്റ്റോറി ബോർഡ്, ക്യാരക്ടർ ഡിസൈൻ, അനിമാറ്റിക്സ് എന്ന് പറയുന്നൊരു സംഭവം, ബൈബിൾ ക്രിയേഷൻ, കണ്ടൻറ് ക്രിയേഷൻ, ഈ വക വർക്കുകളാണ് ഇപ്പം ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാരക്ടർ ഡിസൈനിങ്ങിനെ പറ്റി ചോദിച്ചുകൊണ്ട് പറയാം. ക്യാരക്ടർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്ര രചന എന്ന് നമ്മളിട്ട് വാക്കിൽ മലയാളം പറയാമെങ്കിലും ക്യാരക്ടറിന് ഇംഗ്ലീഷിൽ വേറെ അർത്ഥമുണ്ടല്ലോ. നമ്മൾക്ക് അയാളുടെ ക്യാരക്ടർ ശരിയല്ല, അയാൾ നല്ല ക്യാരക്ടറാണെന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു സ്വഭാവ പ്രത്യേകത ഒരാളുടെ, അതാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ശരി, നമ്മൾ സ്വന്തമായിട്ടൊരു ക്യാരക്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവുകയുള്ളു, ഇയാള് എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഈ സ്ത്രീ എങ്ങനെ ഇരിക്കണം, അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. പക്ഷെ നമ്മൾ പുറത്തുനിന്നൊരു വർക്ക് വരുമ്പോൾ ഈ ധാരണ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പറഞ്ഞ നമ്മുടെ ഉള്ളിലുള്ള ധാരണ എന്ന് പറയുന്നത് അവർ പ്രൊവൈഡ് ചെയ്യും. അതിന് ക്യാരക്ടർ ബ്രീഫ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സിനോപ്സിസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അവർ
എന്താണ് ക്യാരക്ടർ, ആരാണ് ഈ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഒരു പാരഗ്രാഫിൽ കഴിയാത്തൊരു നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ബ്രീഫ് ബേസ് ചെയ്ത് വച്ചിട്ടാണ് നമ്മൾ ക്യാരക്ടർ ഡിസൈൻ ചെയ്യുന്നത്. ആ ബ്രീഫിൽ നിന്ന് മാറാതിരിക്കാനാണ് ഓരോ ഡിസൈനറും ശ്രദ്ധിക്കാറ്. ഏതിലും ആയിക്കോട്ടെ, അത് അനിമേഷനിൽ മാത്രമല്ല, പരസ്യങ്ങൾക്കായാലും ആഡായാലും, ഇപ്പോൾ നമ്മളൊരു കടയുടെ മാസ്കറ്റ് ചെയ്യുന്നില്ലായാലും, പിന്നെ സിനിമകളിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല, സിനിമ പുതിയ ഫീച്ചർ ഫിലിമുകൾക്കൊക്കെ ഇപ്പോൾ ഒരു എല്ലാ നല്ല കഥാപാത്രം, ഇപ്പോൾ വാറുണ്ണിയോ, വാറുണ്ണി ആയിക്കോട്ടെ, ഏത് മൃഗയിലെ വാറുണ്ണി ആയാലും ചന്തു ആയാലും ഒക്കെ ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവുണ്ട് അതിൽ, ഇപ്പോൾ എല്ലാ കഥാപാത്രം ഉണ്ടാക്കുന്നതിൽ. ഇല്ലസ്ട്രേഷൻ ആയിക്കോട്ടെ, എല്ലാത്തിലും, കോമിക്സിൽ ആയാലും കഥാപാത്രങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്, പ്രാധാന്യമുള്ളതാണ്. ക്യാരക്ടർ ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ ബ്രീഫ് അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ ഒരു ബ്രീഫ് നമുക്ക് തരുന്നത്, നമുക്ക് അത് മാറാതെ ചെയ്യാൻ കഴിയണം. അത് ബേസാണ്. ഉദാഹരണം, ഇപ്പം ഞാൻ ഇല്ലസ്ട്രേഷൻ്റെ കുട്ടികൾക്ക് വേണ്ടി വരയ്ക്കുമ്പോൾ സാധാരണ എനിക്ക് കിട്ടുന്നത് ഒരു കഥയാണ്, ചെറിയ കഥ. ആ കഥയിൽ ചിലപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും. മഹാബലിപുരത്തെ ഒരു രാജാവായിരുന്നു ത്രിവിക്രമൻ. ആ മണ്ടനായ രാജാവിന് ഒരു സുന്ദരിയായ മകളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു, അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. അങ്ങനെ ഒരു കഥ തരും. അങ്ങനെ ഒരു കഥ കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ബ്രീഫ് നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ടത്, ഒരു ഒരു കഥ കിട്ടുമ്പോൾ നമുക്കതിൽ നിന്ന് നമ്മൾ ക്യാരക്ടറിൻ്റെ ഒരു ബ്രീഫ് എടുക്കുന്നത്, ഉദയനാപുരം എന്ന രാജ്യത്തെ രാജാവായിരുന്നു ത്രിവിക്രമൻ. ആളുടെ പേര് നമുക്ക് കിട്ടി, രാജാവാണെന്ന് മനസ്സിലായി. അയാൾക്ക് ഒരു മകളുണ്ട് എന്ന് പറയുന്നു. അപ്പം ഏകദേശം അയാളുടെ ഒരു പ്രായം നമുക്ക് ഊഹിക്കാം. ഇത്രയും അയാളുടെ ഫിസിക്കലായിട്ടുള്ള ബ്രീഫാണ്. അയാളുടെ മാനസികമായിട്ടുള്ള ഒരു സൈഡ്, സ്വഭാവ സൈഡ് ആണ് മണ്ടനായ രാജാവ് എന്ന് ഉദ്ദേശിക്കുന്നു. ഇത് രണ്ടും നമുക്കിപ്പോൾ, അയാളൊരു മണ്ടനാണ് എന്നാൽ സർഹ രാജാവാണ്, അയാൾക്കൊരു സുന്ദരിയായ ഒരു മകളുണ്ട്. അപ്പോൾ ആളും വലിയ മോശമില്ലാത്ത സുന്ദരനായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രീഫ് നമ്മുടെ കയ്യിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് ഈ ഒരു സ്ക്രിപ്റ്റിൽ. ഇനി ഈ സ്ക്രിപ്റ്റിൽ നിന്ന് നമുക്ക് കഥയിൽ പറയാത്ത കാര്യങ്ങളെങ്ങനെ നമുക്കൊരു ക്യാരക്ടറിൽ കൊണ്ടുവരാം എന്നും കൂടി ശ്രദ്ധിക്കാം. കാര്യം, ഇപ്പം മഹാബലിപുരം എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടോ, നമുക്ക് ഗൂഗിൾ ചെയ്യാം. പണ്ട് ഇവർ, പണ്ടത്തെ കലാകാരന്മാരെ ഒരു ഒറ്റ പാറ്റേണിൽ വരച്ചത് അവർക്ക് റിസർച്ച് മെറ്റീരിയൽ അധികം കിട്ടാറില്ലായിരുന്നു. ഇപ്പം നമ്മുടെ കൈപ്പുമ്പിലുണ്ട്. നമ്മൾ ഗൂഗിൾ ചെയ്താൽ മഹാബലിപുരം എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടോ, രാജ്യമുണ്ടെങ്കിൽ അവിടെ എവിടത്തെയാണ്, ചിലപ്പോൾ ഒറീസയിലേക്ക് ആണെങ്കിൽ അവിടുത്തെ രാജാവ് എങ്ങനെയായിരിക്കും, അവരുടെ രാജാവിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്. ഇതിനൊക്കെ ഒരു സത്യസന്ധമായിട്ട്, കാരണം കുട്ടികളെ ഒരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്, അവർ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്, അവർ ഇതൊക്കെ ശ്രദ്ധിക്കും. അതുപോലെ അവിടുത്തെ രാജ്ഞി, അവിടുത്തെ പെണ്ണുങ്ങളുടെ വേഷം എന്താണ്, ആ രാജാവ് ഏത് വേഷം ധരിക്കുന്നു, ഒറീസയിലെ ആൾക്കാരുടെ ലുക്ക് എങ്ങനെയാണ്, ആ ലുക്കിലുള്ള ഒരു മണ്ഡലം നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ക്യാരക്ടർ ഡിസൈനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ക്യാരക്ടറാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഒരാളുടെ കഥാപാത്ര ഒരു രൂപം വരയ്ക്കുക എന്ന് മാത്രമല്ല, ക്യാരക്ടറാണ് ഡിസൈൻ ചെയ്യുന്നത്. അത് വളരെ രസകരമായൊരു സംഭവമാണ്, നല്ല ചെറുപ്പം മുതലേ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ്. അത് ഓരോ ഇഷ്ടപ്പെടുന്ന, നമ്മൾ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന
കഥാപാത്രങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു റിസർച്ച് അങ്ങനെ ഒരു ചിന്തയൊക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ടാവും. ഒട്ടാപ്പിയോ മായാവിയോ ആരും കമീഷോ ആരായാലും ആ ഒരു റിസർച്ച് അതിൻ്റെ പുറകിലുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഉണ്ട്. വളരെ നന്ദിയുണ്ട് അതിൻ്റെ ഈ ഒരു ചാനല്. ഞാൻ നേരത്തെ പറഞ്ഞു വേണ്ടി സ്ഥിരം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് കലാകാരന്മാർ ഇപ്പം ഇതിനകം പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ കുറച്ച് പേരെ ആദ്യമായിട്ട് അവരെ സംസാരിക്കുന്നതൊക്കെ കണ്ടു. ഇപ്പം ഡാവിഞ്ചി സുരേഷിനെ പോലെയുള്ളവരെയൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള ആൾക്കാരാണ്. അവരെയൊക്കെ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു കാണുന്നത് പലപ്പോഴും. അപ്പോൾ അതിന് വളരെയധികം നന്ദി. ഇനിയും ഒരുപാട് കലാകാരന്മാരെയും നമ്മൾ വിളിച്ചിരിക്കുന്ന കുറേ ആൾക്കാരെ പുറത്തു കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ അറിഞ്ഞു. അതുകൊണ്ട് ഇത് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കല ആസ്വാദകരും കല ഇഷ്ടപ്പെടുന്നവരും കലാകാരന്മാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ട് ഏതായാലും എന്നെ ക്ഷണം ചെയ്യും. പ്രിയപ്പെട്ടവരെ, കലയെ അത്യധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. വളരെ സിമ്പിളായ മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തോട് ഈ എൻ്റെ വരയിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വലിയ സന്തോഷത്തോടുകൂടിയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു തലക്കനോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന കലാകാരന്മാരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചോളം അഭിലാഷ് നാരായണൻ നമ്മുടെയൊക്കെ ഒരു അഭിമാനം തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ അത് ബോധ്യമായിട്ടുണ്ടാവും. എത്രയോ സിനിമകളിൽ എത്രയോ ആർട്ട് ഫിലിമുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷെ നമ്മളതൊന്നും തിരിച്ചറിയുന്നില്ല. ഇതാണ് നമ്മുടെ ഒരു കലാകാരന്മാരുടെ ഒരു ദുര്യോഗം എന്ന് പറയുന്നത്. വളരെ പരിമിതമായ കലാകാരന്മാരെ ഈ പറയുന്ന പോലെ വെള്ളി വെളിച്ചത്തിലേക്ക് വരത്തുള്ളൂ. മറ്റുള്ളവരൊക്കെ അതിനകത്ത് പിന്നാമ്പുറത്തായിരിക്കും. പക്ഷേ അവർക്കതിന് പരിഭവമോ അവരതിന് ഓർത്തിരിക്കുന്നുമില്ല. കാരണം അവർക്കതിനൊന്നും സമയമില്ല. കാരണം അവർക്ക് ധാരാളം വർക്കുകളുണ്ട്. അവർ അവരുടെ ജോലിയിലാണ്, അതിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ടിലാണ് അവരുടെ സന്തോഷം കണ്ടെത്തുന്നത്. ഇപ്പം നമ്മളെപ്പോലുള്ള ചെറിയ ചാനലുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് തന്നെ ഇങ്ങനെയുള്ള മഹാന്മാരായ കലാകാരന്മാർ നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നുവെന്ന് അവരെല്ലാം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ എൻ്റെ വരെയുടെ ഒരു ഉദ്ദേശമാണ്. അഭിലാഷ് നാരായണൻ അത്തരണത്തിൽ വന്ന ഏറ്റവും മികച്ച കലാകാരന്മാരിൽ ഒരാളാണ്. പ്രിയപ്പെട്ട അഭിലാഷ് നാരായണൻ, അങ്ങേക്ക് ഭയങ്കര നന്ദി, സ്നേഹം, ഒന്നും പറയാനില്ല. അത് വാക്കുകൾക്കപ്പുറമാണ്. അങ്ങയുടെ പെർഫോമൻസും അങ്ങയുടെ വരയും അങ്ങയുടെ ലളിതമായ സംസാരവും എല്ലാം തന്നെ ഞങ്ങൾ സന്തോഷവാന്മാരാണ്. തീർച്ചയായിട്ടും ഹാപ്പിയായി. നിങ്ങൾ ഹാപ്പിയാണല്ലോ അല്ലേ? അപ്പം നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം നമ്മുടെ പ്രിയങ്കരനായ അഭിലാഷ് നാരായണന്. അപ്പം എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി വിടാം. ഗുഡ് ബൈ.